हेलो मनसुख मत वीडियो एल स्वागत नाम नोक उत्पन्न चांबी चांबियन और उत्पन्न नमक एलिमेंट्स वेलनेस चांबी चांबियन नाम चरित्र पिशोधि नोक नमें पड़े आल आज दिवस अलग आज രണ്ട് മൂന്ന് ദിവസമെങ്കിലും തേച്ച് കുളി അല്ലെങ്കിൽ മസാജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഡെയിലി അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നടത്തുന്നവരൊക്കെ സ്വഭാവമുള്ള ആളുകളായിരുന്നു നമ്മളെല്ലാവരും തന്നെ. അത് നമ്മളുടെ പഴയ ആളുകൾ. അപ്പോൾ അതായത് ആ ഒരു സമയത്ത് അവർ ഉപയോഗിച്ചിരുന്നത് ദന്തന്തര കുഴമ്പുകൾ അതുപോലെ തന്നെ കുഴമ്പുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അല്ല ഒരു മോഡേൺ കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്പാകൾ മസാജ് സെൻ്ററുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു നമ്മുടെ ചുറ്റും വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നു. അതായത് നമുക്കറിയാം ഒരു മസാജിങ് അല്ലെങ്കിൽ ഒരു തേച്ച് കുളി നടത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനെ കാഴ്ചശക്തി നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട്, സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മാറ്റിയിട്ട് നല്ലൊരു റിലാക്സേഷൻ മോഡിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു മസാജിങ് സഹായിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു മസാജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആൻറ്റി ഏജിങ് വരെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം വളരെ പ്രധാനമായിട്ട് നമ്മുടെ തലയിലും ചെവിയിലും കാലിലുമാണ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യിപ്പിക്കാറ്. മാത്രമല്ല നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആവുന്ന ആ ടൈം ആകുമ്പോഴും നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന ഒരു സംഭവം നടക്കാറുണ്ട്. ആ രീതിയിലൊക്കെ കുട്ടികളെ കുളിപ്പിക്കാറുണ്ട്. അതൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു വളർന്ന് വരുന്നതിൻ്റെ സ്ട്രെങ്ത്തിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കാറുണ്ട്. അതിപ്പോൾ അവർ തന്നെ ആവണമെന്നില്ല, സാധാരണക്കാരായിട്ടുള്ള ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ ഒരു തേച്ച് കുളി എന്നുള്ളത്. നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എലമെൻറ്റ്സ് വെൽനെസ് ബ്രാൻഡിൽ വരുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ഉൽപ്പന്നമായിട്ടുള്ള ചാമ്പി ചാമ്പ്യൻ. നമുക്കിതിൻ്റെ ഒരു ബേസ് ഓയിൽ, അത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബേസ് ഓയിലായിട്ടുള്ള എള്ളെണ്ണയിലൂടെ തന്നെ നമുക്ക് പോകാം. ഈ എള്ളെണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ലെയറുകൾ, സ്കിന്നിൻ്റെ പുറത്ത് ഒരുപാട് ലെയറുകളുണ്ട്. ആ ലെയറുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഇറങ്ങിച്ചെന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഇത് സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നല്ല ഇതിൽ വെള്ളത്തിൽ അലിയുന്ന രീതിയിലാണ് ശരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു ജന്മന അല്ലാത്ത തൊലിപ്പുറത്തുണ്ടാവുന്ന കലകളും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തലയിലുള്ള താരൻ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഗുണങ്ങൾ ഈ ഒരു ചാമ്പി ചാമ്പ്യൻ എന്ന് പറയുന്ന ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ചാമ്പി ചാമ്പ്യൻ എന്ന് പറയുന്ന ഉൽപ്പന്നം ചാമ്പി ചാമ്പ്യൻ എന്നൊരു ഉൽപ്പന്നം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഏത് വിധിപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നോക്കുവാണെങ്കിൽ തൈലപ്പാക്ക് വിധി പ്രകാരമാണ് ഈ ഒരു ചാമ്പി ചാമ്പ്യൻ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഉൽപ്പന്നം ഏതൊരു ആയുർവേദിക് ഉൽപ്പന്നമായാലും അത് നിർമ്മിക്കുന്നതിന് പല ആചാര്യന്മാർ രചിച്ചിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മളുടെ ഒരു ചാമ്പി ചാമ്പ്യൻ എന്ന് പറയുന്ന ഉൽപ്പന്നം നിർമ്മിച്ചിരിക്കുന്നത് തൈലപ്പാക്ക് വിധി പ്രകാരമാണ്. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏത് തൈലമായാലും ഏതൊരു ഉൽപ്പന്നമായാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഔഷധങ്ങളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കഷായങ്ങൾ നിർമ്മിക്കും. അതായത് കുറുക്കി, അതായത് കാച്ചി കുറുക്കും, അതായത് ഓരോ കണക്കുകളുണ്ട്. അത് കൃത്യമായിട്ട് എന്താ അറിയണമെങ്കിൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. അത്തരത്തിൽ കാച്ചി കുറുക്കിയിട്ട് അതിൻ്റെ ആവശ്യമുള്ള കണ്ടനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് കഷായങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ആ ഔഷധ കൂട്ടുകളുടെ കിഴികളാക്കി മാറ്റാറുണ്ട്. മൂന്നാമത്തെ എന്ന് വെച്ചാൽ ആ കിഴികൾ ഈ ഒരു കഷായത്തിൽ മുക്കി വെച്ചിട്ട് ചെറിയ രീതിയിൽ ചൂടാക്കുകയും അതിലടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ കണ്ടൻറ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ തൈലപാക വിധി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പ്രോസസ്സിങ് ഇങ്ങനെയാണ് നടത്താറുള്ളത്. ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു 30-35 മിനിറ്റ് വരെ ദേഹം ഒട്ടാകെ തലയിലും മുഖത്തും കയ്യിലും കാലും എല്ലാ ഭാഗത്തും നമ്മൾ കൃത്യമായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറൊക്കെ നിന്നതിന് ശേഷം ഒരിളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇപ്പോൾ അഥവാ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് വേദനയൊക്കെ കാല മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നമുക്ക് ഈ ഒരു ചൂട് പിടിച്ചാൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ശരീരത്തിൽ മസിലുകൾക്ക് നല്ല സ്ട്രെങ്തനിങ് ഉണ്ടാകുന്നുണ്ട്, രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്, ആൻറ്റി ഏജിങ് പ്രോസസ് നടക്കുന്നുണ്ട്, നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം നല്ല ഈ കൽപ്പണിക്ക് പോകുന്ന നല്ല ആളുകളൊക്കെ വളരെ ശാരീരിക അധ്വാനമുള്ള പണിക്ക് പോകുന്നവരൊക്കെ
അവര് പണിക്ക് പോയിട്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ ദേഹാസകലം ഈ ഒരു എണ്ണ തേച്ച് പിടിപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷവും നല്ലൊരു ഉറക്കവും ലഭിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എണ്ണ തേച്ചതിന് ശേഷം പോയിട്ട് എ സിയുടെ താഴെ പോയി ഇരിക്കുക, സോപ്പ് തേച്ച് കുളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിന് ഗ്ലോയും കാര്യങ്ങളൊക്കെ കൃത്യമായി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതുകൊണ്ട് തന്നെ സോപ്പ് ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അതാണ് ഒരു ചാമ്പ്യൻഷാമ്പിൻ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോപ്പ് ഉപയോഗിക്കുന്നത് വളരെയായിട്ട് കുറക്കുക. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റും. ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചിട്ട് ഇത് മുടി ഒഴിച്ചാൽ മാറും അല്ലെങ്കിൽ ഈ പറയുന്ന താരൻ അകറ്റും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ആർക്കും ഒരു ഉൽപ്പന്നം കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്ന ഒരു ഉൽപ്പന്നമാണിത്. ഏതൊരു പ്രായക്കാർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നന്ന ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത്യാവശ്യം ഒരു 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ തേച്ച് കുളിപ്പിക്കാൻ പറ്റും. കണ്ണിന് അകത്തൊക്കെ പോകാതെ സൂക്ഷിക്കുക, ശരീരത്തിനകത്തേക്ക് പോകാതെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഷാമ്പി ഷാമ്പി എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഉൽപ്പന്നത്തിന് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ മറ്റൊരു ഉൽപ്പന്നവുമായിട്ട് കാണുന്നതുവരെ സൈനിങ് ഓഫ്, ബൈ.